ചീഫ് ഗസ്റ്റ് അനീഷ് മേനോൻ സാറാണ്. സാറിനെ ഞാൻ സ്വാഗതം ചെയ്തോളൂ. മംഗ്ലീഷ്, ദൃശ്യം, സുഡാനി ഫ്രം നൈജീരിയ, സെക്കൻഡ് ഷോ തുടങ്ങിയ നിരവധി സിനിമകളുടെ സുപരിചിതനാണ് അനീഷ് സാറ്. അത് നമ്മൾ ആദ്യം അനീഷ് സാറിനെ കാണുന്നത് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന ഏഷ്യാനെറ്റ് പ്രോഗ്രാമിലൂടെയാണ്. അതിൽ ടോപ്പ് ത്രീയിലെ ഒരാളായിട്ട് അനീഷ് സാർ വന്നാണ് സാർ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പം തന്നെ സാറിന് അടാറുള്ളവൻ്റെ ഷൂട്ടിംഗ് തിരക്കിൻ്റെ ഇടയിലാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സാറിന് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഞങ്ങൾ വിളിച്ചു വെച്ചപ്പം സാർ പറഞ്ഞു അത് ഞങ്ങൾ എത്തിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ കാണിച്ചൊരു മനസ്സിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഞാൻ സാറിനെ ഈ വ്യക്തിയിലോട്ട് സ്വാഗതം ചെയ്തോളൂ. ിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. സണ്ണിവെയിനാണ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള സിനിമകളൊക്കെ കറക്റ്റാണ്. ഇപ്പോൾ ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഡ്രോയിങ് കായികം കൊച്ചുമണി വിത്ത് ലാലേട്ടനാണ്. പിന്നെ നിൻപോളി, പിന്നെ ഒടിയൻ അഡറോ, പിന്നെ നാളെ തുടങ്ങാൻ പോകുന്ന സിനിമ കാലൽ നക്ഷത്രത്തിലാണ് മൂവി. ഇതൊക്കെയാണ്. താങ്ക് യു. അപ്പോൾ പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല. എന്നെ വിളിച്ചു സംസാരിക്കുന്നപ്പോൾ ഞാൻ മനീഷിനോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ആണെന്നുള്ള സുഹൃത്തു. അപ്പോൾ മനീഷിനോട് ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല കൂടുതൽ. അപ്പം ഞാൻ ടീച്ചിങ് രംഗത്തായിരുന്നു. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ വർഷങ്ങളായിട്ട് നിങ്ങളുടെ മെഡിക്കോസിൻ്റെ ഫംഗ്ഷൻസൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ജിത്തു ജിത്തു സാർ ജിത്തുവായിട്ട് എനിക്ക് പരിചയപ്പെടുന്നു. ഞാൻ NES മെഡിക്കൽ കോളേജ്, പിന്നെ IMA, പിന്നെ ചിൽഡ്രൻസ് തിയേറ്റർ, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ചിൽഡ്രൻസ് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്രൗഡല്ല ബി ഫ്രാങ്ക്. ഞാൻ പറയും, ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ മറ്റുള്ള ആർട്സ് കോളേജിലും മെഡിക്കൽ കോളേജിലും ആദ്യമായിട്ട് ഞാൻ പോകുന്നു. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജായാലും ആർട്സ് കോളേജായാലും ഭയങ്കര ക്രൗഡായിരുന്നു. നമ്മൾ ഭയങ്കര രസമാണ് പോകും, ചെണ്ടൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ട് കുറേ ആൾക്കാരായിരിക്കും. അപ്പോൾ എനിക്ക് അശ്വിൻ സാർ പറഞ്ഞതിനോട് അതായത് കുറേ ആൾക്കാർ പ്രാക്ടീസിന് പോയതാണ്. അപ്പോൾ പ്രാക്ടീസിൻ്റെ മൂഡിലാണ് എല്ലാവരും ഇരിക്കുന്നത്, നാളത്തെ പ്രോഗ്രാമിൻ്റെ മൂഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൗഡ്, സൈലൻ്റ് ക്രൗഡ് എന്ന് പറഞ്ഞു. നമുക്ക് സൈലൻ്റ് ആവണം, വയലൻ്റ് ആവുന്നുണ്ട്. അതിൻ്റെ മുന്നിലൊന്നും കാരണം നമ്മുടെ കോളേജ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സമയമാണ്. പല ആൾക്കാരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഏറ്റവും മിസ് ചെയ്യുന്നതാണ് ആ ഒരു സീറ്റിലിരിക്കാൻ. നമ്മളിന്നും മിസ് ചെയ്യുന്നുണ്ട് ആ സീറ്റിലിരുന്നുകൊണ്ടാണ് ഇന്ന് ഈ സീറ്റിലിരിക്കാൻ ഭാഗ്യം കിട്ടിയത്. ആ ഭാഗ്യം എന്ന് പറഞ്ഞത് നമ്മളുണ്ടാക്കുന്നതാണ്, നമ്മുടെ അടുത്ത് വരുന്നതാണ്, അതിനെ തട്ടിക്കളയാതിരിക്കുക, കിട്ടുന്ന നല്ല മുഹൂർത്തങ്ങൾ ഇങ്ങനെ ജീവിക്കുക. പ്രസൻറ്റ് ഇങ്ങനെ ജീവിക്കുക. പാസ്റ്റ് നിങ്ങൾ മറക്കും, ഫ്യൂച്ചർ നിങ്ങൾ വിട്ടേക്കും. പ്രസൻറ്റ് ഇന്ന് എന്താണോ ഇപ്പം എന്താണോ, കാരണം ഞാൻ കാണുന്ന ഒരു മാർക്ക് ആക്സിഡൻ്റ് ആയാലും എല്ലാം ദൈവാനുഗ്രഹം എന്ന് പറയാം. വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥന, കാരണം മേജർ ആക്സിഡൻ്റ് ആയാലും ന്യൂസ് പേപ്പറിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വണ്ടി ടോട്ടൽ ലോസായി എൻ്റെ കാറ്. അപ്പോൾ എയർ ബാഗ് ഉണ്ടായതുകൊണ്ടും സീറ്റ് ബെൽറ്റ് ഉണ്ടായതുകൊണ്ടും മാത്രം ഞാൻ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സൂപ്പർ ബൈക്കുകൾ ഓടിക്കുന്നവരുണ്ടാവാം, നല്ല കാറുകൾ ഓടിക്കുന്നവരുണ്ടാവാം, നിങ്ങൾ സേഫ്റ്റി 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 മാത്രം എടുക്കുക, സേഫ്റ്റിയിൽ ജീവിക്കുക. ഞാൻ പറഞ്ഞു പ്രസൻറ്റ് ആ നിമിഷം ഞാൻ പറഞ്ഞു തന്നെ എന്തിനാണെന്ന് വെച്ചാൽ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഭയങ്കര ശബ്ദം കൂടുതലുണ്ടാവും, എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. അപ്പം ആ ആക്സിഡൻ്റ് ആവുന്നതിൻ്റെ സെക്കൻഡിൽ മൈനൂട്ടായുള്ള സമയം വരെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ സംഭവിക്കുന്നോ, അങ്ങനെ എന്തെങ്കിലും നടക്കുമെന്നോ. പ്രസൻറ്റിൽ അത് സംഭവിച്ചു, എനിക്ക് ടെൻഷനോ പ്രശ്നമൊന്നും തോന്നിയില്ല. ഞാൻ ആ അപകടത്തിൽ മരിച്ചു എന്നുള്ള വാർത്തകൾ കുറേ പ്രചരിച്ചു. അപ്പോൾ വാട്സപ്പിലൊക്കെ എനിക്ക് തന്നെ ഷെയർ ബുദ്ധിമുട്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് പലരും ഷെയർ ചെയ്താണ് ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട് മരിച്ചു. അങ്ങനെ ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ പറയാം. അങ്ങനെ പല ആൾക്കാരും മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് മാമുക്കോയെ മരിച്ചു.
അതിന് മുമ്പ് പലർക്കും ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം കൂടെ പറയാം. കാരണം അത് നിങ്ങളുടെ നിന്നാണ് മിസ്സായത്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഒരു സമൂഹത്തിനാണ് പറയുന്നത്. എൻ്റെ നല്ല സുഹൃത്തായിരുന്നു ജിഷ്ണു. ജിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മളെന്ന സിനിമയുടെ നായകന്മാരിലുണ്ടായിട്ടുള്ള ജിഷ്ണു, പഴയ നടൻ രാജീവൻ സാറിൻ്റെ മോൻ ജിഷ്ണു. അപ്പൊ ജിഷ്ണുവിന് ക്യാൻസർ ആയിരുന്നു. അവന് മൂക്കിലൊക്കെ ട്യൂബ് ഇട്ട്, കാരണം അവൻ്റെ ഭയങ്കര സുന്ദരനായിരുന്നു, 6.2 ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ മെലിഞ്ഞ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു രൂപത്തിലായിരുന്നു. നമുക്ക് കാണാൻ അങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു ഹോസ്പിറ്റലിൽ കണ്ടിരുന്നത് അവസാനത്തെ ഏകദേശ സമയങ്ങൾ. ഈ ഫോട്ടോ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്ന മൂക്കിൽ ട്യൂബ് കയറ്റി, വായ്പയുടെ ട്യൂബ് കയറ്റി, ഭയങ്കര ദാരുണമായ ഒരവസ്ഥയിൽ കിടക്കുന്ന ഫോട്ടോ വാട്സപ്പിൽ പ്രചരിച്ച് ജിഷ്ണു അന്തരിച്ചു എന്നുള്ള വാർത്ത വന്നു. ഞങ്ങളത് ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഭയങ്കര മാനസികമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ സങ്കടം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ സുഹൃത്താണ്. ഇപ്പോ ഈ സുഹൃത്ത് എന്നുള്ള രീതിയിൽ എനിക്ക് അത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾക്കൊക്കെ എത്ര ഫീൽ ചെയ്യുന്നു. അച്ഛനമ്മ മാത്രം എടുക്കണം, അവരുടെ അധ്യാപകർക്ക് എത്ര ഫീൽ ചെയ്യുന്നു. അപ്പൊ അത് ഇമോർലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആരോ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഐ സി യു കയറിയിട്ട് ആ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇടണമെന്നുണ്ടെങ്കിൽ എത്തിക്സിന് ഓപ്പോസിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിനേക്കപ്പുറത്ത് മനസാക്ഷി മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം അറിയിച്ചതിന്റെ തെളിവാണ് ആ സംഭവം. അത് നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുന്നത്, കാരണം നിങ്ങളുടെ അടുത്ത് വളരെ സീക്രട്ട് ആയിട്ട് ഞാൻ എൻ്റെ മുടി മുതൽ കാലിൻ്റെ വിരല് വരെ ഓപ്പണായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ കിടക്കും. കാരണം ഞാനൊരു രോഗിയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങൾ നല്ല ഡോക്ടർ ഡോക്ടേഴ്സ് ആവുന്നതാണ്. അപ്പൊ എനിക്ക് എന്റെ വസ്ത്രം ഉണ്ടാവില്ല, എനിക്ക് നാണം മറയ്ക്കാനുള്ള ഒരു സംഗതി ഉണ്ടാവില്ല. നിങ്ങളുടെ മുന്നിൽ ഞാൻ നഗ്നനായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളാണ്, നിങ്ങളെ ക്യാമറ ഫോണുകളെയാണ്. അപ്പോ ആ വിശ്വാസം നിങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കണം. കാരണം ഡോക്ടേഴ്സ് നഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രതിരൂപമാണ്, ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണ് ഡോക്ടേഴ്സ്. എനിക്കിത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച് പറഞ്ഞതെന്നല്ല, ഞാൻ എന്റെ ആക്സിഡന്റ് പറഞ്ഞപ്പോ എന്റെ ആക്സിഡന്റ് ലിങ്ക് ചെയ്തിട്ടുള്ള വ്യക്തിയിലാണ്. അപ്പോ അത് നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കിയില്ലേ, മനസ്സിനെ മനസ്സിലാക്കിയില്ലേ, പിന്നെ ഒന്നും മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. എത്ര നേരിട്ടില്ല നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ കൈവരിച്ചത്. നമ്മളൊരു സാധനം കൈയടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടണം. എന്തോ സംഭവം നിങ്ങൾക്ക് ഈ മെസ്സേജ് എന്തോ എവിടെയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്, നിങ്ങളത് അത് ചെയ്യില്ലാതെങ്കിൽ ഉറപ്പുണ്ട് ഈ കൈയടിയിൽ. അപ്പൊ എനിക്കൊരു ഒരു ചെറിയ സാധനം, ഒരു ഫ്രണ്ട്സാണ് ഇത് എല്ലാ യൂസ് ഉണ്ടല്ലേ, ഫസ്റ്റ് ഇയറും മിക്സ് ചെയ്തിട്ടില്ല എഴുതിയിരിക്കുന്നത് അല്ലേ, നിങ്ങളൊന്ന് എഴുതിയിട്ടോ പ്ലീസ്. എല്ലാവർക്കും പുഞ്ചരിക്കാം. സീരിയസ്ലി പറഞ്ഞ ഒരു പൂന്തോട്ടത്തിലെ കുറെ പൂക്കള് തിരിഞ്ഞു നിൽക്കുന്നത് പോലെ സത്യം. അപ്പൊ ഇനി നിങ്ങൾ പരസ്പരം കൈ കൊടുക്കും, ഒന്ന് ചിരിച്ചിട്ട് ഒരു ഹല പറയും. ഇതാണ് ഇരുന്നത്. നിങ്ങൾ ചിലപ്പോ റാങ്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ പരസ്പരം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടേക്കുള്ള ശത്രുത, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുഞ്ഞിയാണ് ശത്രുതല്ല കുഞ്ഞി എന്തെങ്കിലും ഉണ്ടാവും, അത് ഇവിടെ തീർന്നു. കാരണം നമ്മൾ ജസ്റ്റ് ഒരു കൈ കൊടുത്താൽ മതി, ഒന്ന് ചിരിച്ചാൽ മതി, നന്നായിട്ടുള്ള മനസ്സറിഞ്ഞ് മനസ്സ് മനസ്സോട് തൊട്ടാൽ മതി. നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ എല്ലാവരും സിനിമ കാണും. കാരണം നിങ്ങളൊക്കെ കല ആസ്വദിക്കുന്ന ആൾക്കാരെയുള്ള ഇത്ര പേര് ഇവിടെ കാത്തിരുന്നു. അത് ഞാനൊരു സിനിമ താരമായതുകൊണ്ട് മാത്രമല്ല, സിനിമയെ കലയെ കലാകാരനെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന മനസ്സ് ഉണ്ടായിരുന്നതാണ്. അതിൽ ഒരുപാട് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്റെ ആർസിനെ ഇനാഗ്രേറ്റ് ചെയ്താൽ പ്രഖ്യാപിച്ചു. റിക്വസ്റ്റ് ചെയ്തിരുന്നു ജിത്തു ചേട്ടൻ മനീഷ് പ്രത്യേകം പറഞ്ഞു മിമിക്രി ചെയ്യണം. അപ്പൊ ഞാൻ മിമിക്രി അങ്ങനെ ചെയ്യാറില്ല, എനിക്ക് അത്ര അറിയുന്നില്ല, എന്നാലും എന്തെങ്കിലും ചെയ്യണത് അതുകൊണ്ട് ഞാൻ മിമിക്രി ചെയ്യാം. മിമിക്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ഓർമ്മയെത്തുന്നത് സിനിമ താരങ്ങളെ ചേർത്താണ്. അപ്പൊ
അല്ലെങ്കിൽ മുന്നിലൊരു ശബ്ദങ്ങളുടെ ശബ്ദങ്ങൾ മാത്രം തന്നെ ആയിരിക്കാം. അനീഷ്, അപ്പോ സലീമാൻ എല്ലാവരും ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പൊ ഞാൻ സലീമാൻ ശബ്ദം അനുഭവിക്കാൻ എന്റെ രൂപം വെച്ചിട്ട് എന്നോട് ചോദിക്കാൻ എല്ലാത്തിനും എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ മറുപടി തരുന്നു.